അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഒരു പുതിയ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് വളരെ ടേസ്റ്റി, ഹെൽത്തി ആൻഡ് ഷുഗർ ഇല്ലാതെ, നാച്ചുറൽ ഷുഗർ കൊണ്ട് മാത്രം ഉണ്ടാക്കി ഒരു അവൽ വിളയിച്ചതാണ്. അത് സാധാരണ അവലല്ല, അത് മില്ലറ്റ് പോഹ എന്ന് പറയും, അല്ലെങ്കിൽ മില്ലറ്റ് കൊണ്ടുള്ള അവലാണത്. അപ്പം അത് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ എന്തൊക്കെയാണെന്നുള്ള തരം. അതിൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത് തന്നെ ഇതാണ്, പിന്നെ മില്ലറ്റ്, അത് കോഡോ മില്ലറ്റ് എൻ്റെ പോഹ. ഞാൻ 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കണം. അതൊരു ക്രിസ്പി ആയിട്ട് നമുക്കതൊന്ന് എടുത്തിട്ട് നമ്മൾ അത് ഒരു പാത്രത്തിലേക്ക് വരാൻ മാറ്റുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ, മെൽറ്റഡ് ഗീ, ഒരു പാനിനകത്തിട്ട് അത് ചൂടായി വരുമ്പം നമുക്ക് കുറച്ച് നട്ട്സൊക്കെ അതിനകത്തിടണം. ആ നട്ട്സ് ഇടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് നമ്മുടെ ജീരകം ഇതുണ്ടല്ലോ, നമ്മുടെ ജീരകം 1 ടീസ്പൂൺ ജീരകം, ഒരു ടേബിൾ സ്പൂൺ എള്ള അല്ലെ സെസമി സീഡ്, അതാദ്യം അതൊന്ന് ഇട്ടൊന്ന് ക്രാക്കിൾ ചെയ്യാൻ അനുവദിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പീനട്ട്സ് 2 ടേബിൾ സ്പൂൺ പീനട്ട്, 2 ടേബിൾ സ്പൂൺ ബദാം, 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചോപ്റ്റ്, ആൻഡ് 2 ടേബിൾ സ്പൂൺ റേസിൻസ്, ആൻഡ് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഓർ പൊരിക്കടല. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വറുത്ത് നമുക്ക് എടുക്കണം. നെയ്ക്കകത്തിട്ടൊന്ന് വറുത്ത് ഒരു ഗോൾഡൻ കളർ ആകുന്നതിന് വരെ നമുക്കൊന്ന് വറുത്ത് നമുക്കിത് എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതും മാറ്റി വെക്കുക. ആ പാത്രത്തിനകത്ത് ലെഫ്റ്റ് ഓവർ നെയ്യ് ഉണ്ടെങ്കിൽ ആ നെയ്ക്കകത്തോട് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, ഫ്രഷ്ലി ഗ്രേറ്റഡ് കോക്കനട്ട്, നമുക്ക് അതും കൂടെ ഇട്ടൊന്ന് വഴറ്റി നമ്മൾ അവലുണ്ടാക്കുന്ന പോലൊക്കെ തന്നെ അത് നമ്മൾക്ക് ഒന്ന് ശരിയായിട്ടൊന്ന് വഴറ്റി നമുക്ക് എടുക്കാം. ഒന്ന് വെള്ളം വറ്റിയാൽ മാത്രം മതി, അല്ലാതെ അതിൻ്റെ കളറൊന്നും മാറണ്ട. പിന്നീട് നമുക്ക് ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുര സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാനിന്ന് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഡേറ്റ്സിൻ്റെ സിറപ്പാണ്. അത് നാച്ചുറൽ ഷുഗറാണ്. ഡയബറ്റിക്കാർക്കും ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഉള്ളവർക്കൊന്നും അത് അത്ര പ്രശ്നമുള്ള ഒരു സാധനം അല്ല എന്നാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പം റിസർച്ച് ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. ഒരു 2 ഡേറ്റ്സ് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് ഒരു ദിവസം കഴിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ്സ് ഫുൾ ഓഫ് ഫൈബർ, അയൺ, കാൽഷ്യം, അങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു കലവറയെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നത് ഡേറ്റ്സിൻ്റെ ഒരു സിറപ്പാണ്. അപ്പം നമുക്കിതൊന്ന് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിക്കളയാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരു ഫാൻ അടുപ്പിലോട്ട് ഇപ്പോൾ വയ്ക്കുകയാണ്. നമുക്ക് തീ ഒന്ന് ഓൺ ആക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ഈ പോഹ നമുക്ക് ഇതിനകത്തോട്ടിട്ട് ചൂടാക്കാം. ഒന്ന് ക്രിസ്പി ആകുന്നതിന് വരെ നമുക്കിത് ചൂടാക്കാം. അത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ അത് അടി കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ അവല് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഞാനത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഈ സെയിം പാൻ തന്നെ നമുക്ക് തിരിച്ച് അടുപ്പിലോട്ട് വെക്കാം. വെച്ചിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഗീ, മെൽറ്റഡ് ഗീ, ജീരകം, എല്ലിട്ടു നമ്മുടെ ബദാം 2 സ്പൂൺ അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് കൊടുക്കും. 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ പൊരിക്കടല, 2 ടേബിൾ സ്പൂൺ നിലക്കടല,
റൈസിൻസ് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ടു അത് നമുക്ക് ഇളക്കാം ചെറിയ തീക്കകത്ത് ആ തേങ്ങയുടെ വെള്ളം ഒന്ന് വലിയട്ടെ ഒരു കാൽ കപ്പ് ഡേറ്റ്സ് സിറപ്പ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് സിറപ്പിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്കത് ചേർക്കാം കൂടുതൽ സ്വീറ്റ്നെസ് വേണമെന്നുള്ളവർക്ക് അല്പം കൂടി ചേർക്കാം മില്ലറ്റ് പോഹ ഞാൻ ഇതിനകത്തോട് കുറേ ശേഷം നടക്കാൻ പോവാം നല്ലപോലെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നല്ലപോലെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കപ്പിൾ ഡ്രോപ്സ് ഓഫ് വനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുകയാണ് നമുക്ക് ഒരു ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുണ്ട് അതും കൂടി നമുക്ക് ചേർക്കാം ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ നമുക്ക് ഇതിനകത്ത് ഇടണം നമ്മുടെ ഈ ടേസ്റ്റ് ഈ ഷുഗർ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ മില്ലറ്റ് പോഹ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒന്നും മധുരമുള്ളൂ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആരും എടുക്കാണ്ട കാര്യമില്ല നമുക്ക് നല്ല അടിപൊളി അവൻ വിളിച്ചു വിത്ത് ഡേറ്റ്സ് പപ്പം ചെറിയ ഉള്ളി അല്പം നെയ്ക്കകത്ത് ഒന്ന് വഴച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു ഗാർണിഷായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അത് ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഏതായാലും ഞാനിതൊന്ന് വാങ്ങി വെച്ചിട്ട് ഞാൻ അതും കൂടെ ഒന്ന് ചെയ്യാൻ പോവാം അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് എങ്ങനെ ടേൺ ഔട്ട് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് കാണാം അല്പം നെയ്യ് ഒരു ഹാഫ് ടീസ്പൂൺ നെയ്യ് ഞാൻ പാനിലേക്ക് ഇട്ടു ആ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തൊന്ന് വറുത്ത് ഒരു ഗോൾഡൻ കളറിലാകുന്നതിന് വരെ ഒന്ന് വറുത്ത് നമുക്ക് ഇതിന് ഗാർണിഷ് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു അവൻ വിളയിച്ചത് വിത്ത് മില്ലറ്റ് പോഹ വിതൗട്ട് ഷുഗർ